ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിബ്ലാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല കടലയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതാ വെള്ളക്കടല 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കുതിർത്തി വെച്ചിട്ടുള്ളതാണ്, 8 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ളതാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കാം, അങ്ങനെയും കുതിർത്തിയെടുക്കാം. ഞാൻ അപ്പോൾ 8 മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുള്ളതാണ് ഈ കടല. ഇനി നമുക്ക് ഇതുപോലെ ഒരു തുണിയിൽ ഒരു ടർക്കിയിൽ, നല്ല വൃത്തിയുള്ളൊരു ടർക്കിയിൽ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടലയൊക്കെ ഇങ്ങനെ ഈ തുണിയിൽ ഇട്ട് കൊടുക്കാം. ഇത് വെള്ളത്തിൻ്റെ ഈർപ്പം പോയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് പൊട്ടിത്തെറിക്കും എണ്ണയിലിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നല്ല വെള്ളത്തിൻ്റെ ഈർപ്പം മാറിയതിന് ശേഷം മാത്രമേ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാം ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ കടലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾക്ക് കടലയിലെ വെള്ളം തുളച്ചെടുക്കാം. ഇങ്ങനെ നന്നായിട്ട് വെള്ളം തുളച്ചെടുക്കണം. കടലയിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് നമ്മൾ മേലേക്ക് എണ്ണ പൊട്ടിത്തെറിക്കുകയുള്ളൂ. അപ്പോൾ അത് കാരണം നന്നായി തുളച്ചെടുക്കണം. ഇനി നമുക്കിത് നന്നായി തുളച്ചതിന് ശേഷം 20 മിനിറ്റ് ഫാനിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി തുളച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഒരു ഫാൻ ഇട്ടിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ടർക്കിയിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ഉണങ്ങിക്കിട്ടണം. അപ്പോൾ നമ്മുടെ കടല ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. വെള്ളം നന്നായിട്ട് പോകണം, ഉണങ്ങിക്കിട്ടണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം പോവാതെ ഈർപ്പത്തോട് കൂടിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ കടലൊക്കെ ഇപ്പോൾ ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട്. 20 മിനിറ്റ് ഇട്ടാൽ മതി, ഫാനിൻ്റെ ചുവട്ടിൽ ഉണക്കാൻ വെച്ചാൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടലൊക്കെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുള്ളതാണിത്, 3-4 ഇല്ലി ഉണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി നമ്മൾ ഗ്യാസ് കത്തിച്ച് ഒരു ഫ്രൈ പാനിൽ വെച്ച് കൊടുക്കാം. അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിവിടെ ഒരു ഫ്രൈ പാനിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ പകരം ഓയിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് കടല കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടല ഇട്ട് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് മറ്റേ കടലയും ഇട്ട് കൊടുക്കാം, കറുത്ത കടലയും ഇട്ട് കൊടുക്കാം. ഇത് വെള്ളക്കടല തന്നെ വേണമെന്നില്ല, പക്ഷെ വെള്ളക്കടലയാണ് ഒന്നുകൂടി കാണാൻ ഭംഗി. ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് മറ്റേ കടലയും ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കടല ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ മസാലക്കടലയ്ക്ക്. ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ നിങ്ങളിത് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ്. എന്നിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. നന്നായി എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നമ്മുടെ കടല അതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ആയി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ ഈ കടലയുടെ തീരെ വെയിറ്റ് ഉണ്ടാവില്ല, നമുക്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും.
കടല വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും, അതുപോലെ ബ്രൗൺ കളറായിട്ടുണ്ടാവും നമ്മുടെ കടലയൊക്കെ. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ കടല അവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മസാലക്കടലയാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അങ്ങനെ നമുക്കിതൊരു ന്യൂസ് പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണത്തിൻ്റെ ഈർപ്പം പോവാൻ വേണ്ടിയാണ്. അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ന്യൂസ് പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കടലയും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ബാക്കി കടലയും കൂടിയും ഇട്ട് കൊടുക്കുകയാണ്. നല്ല ക്രിസ്പിയായ നല്ല ടേസ്റ്റിയായ മസാലക്കടലയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. ഇതുപോലെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കറുത്ത കടലയും വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അത് കോരിയെടുക്കാം. അങ്ങനെ അതും ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ന്യൂസ് പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കാണുന്നത് പോലെ തന്നെ വളരെ ടേസ്റ്റിയായ ഒരു മസാലക്കടലയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ചാറ്റ് മസാല ഇല്ല, അത് കാരണം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ മസാലക്കടല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.